ഹലോ ഫ്രണ്ട്സ്, എസ് വി കെ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി വാലിഡ് ആണോ അല്ലയോ? ഒരുപാട് പേര് എന്നെ ഫോൺ കോളിലൂടെയും അതുപോലെ പല കമൻറ്റിലൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെ പറ്റി വീഡിയോ ചെയ്യണം, അവരുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ വാലിഡ് അല്ല എന്നൊക്കെ പലരും പറയുന്നു എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റി എന്താണ്, അവരുടെ സർട്ടിഫിക്കറ്റുകൾ അവരുടെ കോഴ്സുകൾ വാലിഡിറ്റി ഉള്ളതാണോ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വാലിഡിറ്റി ഉള്ളതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്ത് കാണുക, കാരണം പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഡറുകളെ കുറിച്ചും പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ തുടക്കവും അവസാനം മാത്രം കേട്ടിട്ട് നിങ്ങൾ കോഴ്സ് ചെയ്താൻ പോയിട്ട് എന്തെങ്കിലും പ്രശ്നമായാൽ എന്നെ കുറ്റം പറയരുത്. അപ്പോൾ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക, നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളെ റാങ്കിംഗ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് NIRF. ഈ ഏജൻസിയുടെ റാങ്കിംഗ് പ്രകാരം, അതായത് UGC അംഗീകരിച്ച ഔദ്യോഗിക ഏജൻസിയാണ് NIRF. ഈ ഏജൻസിയുടെ 2020 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ 13 സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി പോലും 23 സ്ഥാനത്താണ് നിൽക്കുന്നത്. മറ്റു കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളൊക്കെ ഇതിനും താഴെയാണ്. അപ്പോൾ 13 സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി വാലിഡ് ആണോ എന്ന ചോദ്യം തന്നെ അസാധുവായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് വാലിഡ് ആണോ അല്ലേ എന്നൊക്കെ ചോദ്യം വരാൻ കാരണം, എന്താണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഉടായിപ്പാണോ അല്ലെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഇല്ല എന്നൊക്കെ ഒരു ചോദ്യം വരാൻ, ഡൗട്ട് വരാൻ കാരണമെന്ന് പറയുന്നത്, 6 കൊണ്ട് ഡിഗ്രി എടുക്കാം അല്ലെങ്കിൽ മുടങ്ങിപ്പോയ ഡിഗ്രി ഒറ്റ പരീക്ഷ കൊണ്ട് എഴുതിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് പല പരസ്യങ്ങളും വരുമ്പോൾ ആ പരസ്യത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി റെഫറൻസ് കൊടുക്കുന്നത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചീത്തപ്പേര് നമ്മുടെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്കുണ്ട്. ശരിക്കും അത് നമ്മുടെ തമിഴ്നാട്ടിലെ ഭാരതിയാർ യൂണിവേഴ്സിറ്റി അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വേറൊരു പേരിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. പിന്നെ ഉള്ളൊരു ചോദ്യമാണ്, ഭാരതിയാർ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 ഡിഗ്രി അത്തരത്തിലുള്ള ചെറിയ കാലം കൊണ്ടുള്ള ഡിഗ്രി പൂർത്തിയാക്കുന്നതിനെ സഹായിക്കുന്ന ഉള്ള പരസ്യങ്ങളൊക്കെയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണോ ഇത് എന്നൊരു ചോദ്യത്തിന് കാരണം. എന്നാൽ പറയട്ടെ, തീർച്ചയായും കംപ്ലീറ്റ്ലി പ്യുവർ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് കോയമ്പത്തൂർ ഈറോഡ് ജൂറിസ്ഡിക്ഷനകത്തുള്ള അല്ലെങ്കിൽ അധികാര പരിധിയുള്ള വിദ്യാഭ്യാസ പരിധിയുള്ള യൂണിവേഴ്സിറ്റിയാണ്, പക്ക ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി. പിന്നെ എന്താണ് UGC അംഗീകാരം നഷ്ടമായി എന്ന് പറയുന്നത്? പല യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ മറ്റു പത്രമാദൃശ്യ മാധ്യമങ്ങൾ പോലും UGC അംഗീകാരം ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കണ്ടു. ഏകദേശം നവംബർ മാസത്തോടുകൂടെയൊക്കെയാണ് ഈ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നത്. അപ്പോൾ UGC അംഗീകാരം നഷ്ടമായോ? ശരിക്കും UGC റെഗുലേഷൻ പ്രകാരം ആദ്യത്തെ 2 കാറ്റഗറിയിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്, 2 ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നതിനുള്ള അംഗീകാരം ഉണ്ട്. അതായത് UGC റാങ്കിംഗ് പ്രകാരം, UGC റാങ്കിംഗ് എന്ന് പറയുന്നത് NIRF ഏജൻസിയുടെ റാങ്കിംഗ് ആണ് അവർ ഔദ്യോഗികമായ റാങ്കിംഗ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ 2 കാറ്റഗറി എന്ന് പറയുന്നത് 1 മുതൽ 50 വരെയുള്ള, അതായത് ക്രമത്തിൽ 1 മുതൽ 50 വരെയുള്ള ലിസ്റ്റിൽ വരുന്നതും 51 മുതൽ 100 വരെയുള്ള സ്ഥാനങ്ങളിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നതിനുള്ള അധികാരം ആ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ, അതായത് UGC ഫസ്റ്റത്തെ 100 ലിസ്റ്റിൽ വരുന്ന, ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിൽ ആദ്യത്തെ 100 വരുന്ന യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനുള്ള അവകാശമുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പോലും ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് വളരെ ഒരു തടസ്സവുമില്ലാതെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കും, കാരണം ഭാരതിയാർ യൂണിവേഴ്സിറ്റി 13 സ്ഥാനത്താണ് വരുന്നത്. അങ്ങനെ ഇരുന്നിട്ടും കൂടെ എന്തുകൊണ്ടാണ് UGC റെക്കഗ്നിഷൻ ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല എന്ന് പറയുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 വന്ന UGC റെഗുലേഷൻ പ്രകാരം അതത് യൂണിവേഴ്സിറ്റികളുടെ ജൂറിസ്ട്രിക്ഷന് പുറത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതായത് അതത് യൂണിവേഴ്സിറ്റികളുടെ ജൂറിസ്ട്രിക്ഷന് അകത്ത് മാത്രമേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയാൽ പോലും ഓഫർ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു റെഗുലേഷൻ, ഒരു പുതിയ മാറ്റം 2012 വന്നതാണ്. അപ്പോൾ ശരിക്കും ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഈറോഡും കോയമ്പത്തൂരിനകത്താണ്. അപ്പോൾ ഇതിനകത്തുള്ള സ്റ്റുഡൻസിന് മാത്രമേ അവർക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു നിയമം നിലനിൽക്കെ തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി
MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ കേരളത്തിൽ മുഴുവനായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്നത്. ഈവൻ ദിസ് ഇയർ, ഈ വർഷം കേരള യൂണിവേഴ്സിറ്റി മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. എന്നിട്ടും കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ദുബായിൽ വരെ, അതായത് നമ്മുടെ വിദേശ രാജ്യത്ത് പോലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്തിരുന്നു എന്നും, ദുബായിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അപ്പോൾ അങ്ങനെ 2012 ഈ നിയമം വന്നെങ്കിൽ പോലും കഴിഞ്ഞ വർഷം വരെയും അതുപോലെ ഈ വർഷവും ജൂറിസ്ഡിക്ഷന് പുറത്ത് പല യൂണിവേഴ്സിറ്റികളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം വരുന്നുണ്ട്, അങ്ങനെ ഒരു നമ്മൾ ജൂറിസ്ഡിക്ഷന് പുറത്ത് ഉള്ള ഒരു വിദ്യാർത്ഥിയായ എനിക്കോ അല്ലെങ്കിൽ നമുക്ക് ഈ കോഴ്സുകൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ, അത് വാലിഡ് ആണോ? 2012 മുൻപ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി എന്നുള്ളതല്ല, ഏത് യൂണിവേഴ്സിറ്റിയായാലും എവിടെ നിന്ന് നമ്മൾ ഡിഗ്രി എടുത്തതായാലും 2012 മുൻപ്, അതായത് യൂണിവേഴ്സിറ്റി UGC അംഗീകരിച്ച യൂണിവേഴ്സിറ്റി ആയിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഈ ജൂറിസ്ഡിക്ഷൻ്റെ പ്രശ്നം വരുന്നില്ല 2012 മുൻപ് പഠിച്ചവർ. അപ്പോൾ 2012 പഠിച്ചവർ എന്ത് ചെയ്യണം? 2012 പഠിച്ചവർക്ക് ചെയ്യേണ്ടതല്ല, അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക്, ഇപ്പോൾ പഠിക്കുന്നവർക്ക് വേറെ പേടിക്കുകയൊന്നും വേണ്ട, വേറെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നേടുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ, കേട്ടോ, അതിന് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കോഴ്സുകൾ നമ്മുടെ കേരളത്തിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുടെ ഏതെല്ലാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലെ ആ ലിങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റി ബേസിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ആ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും ലിങ്ക്, ആ ലിങ്കിൽ നിങ്ങൾ കയറി നോക്കുമ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുടെ ഏതൊക്കെ കോഴ്സുകൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റ് അവിടെ ഉണ്ട്. അതിന് പ്രകാരം ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2012 ശേഷമോ ഇപ്പോഴോ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രിയോ അല്ലെങ്കിൽ PG അത്തരത്തിലുള്ള ഏത് കോഴ്സുകൾ ചെയ്തവരാണെങ്കിലും ഈ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് നോക്കിയതിന് ശേഷം അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നേടുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഈസി ആയിട്ട് തന്നെ ഓൺലൈൻ വഴി അപേക്ഷിച്ച് നേടാവുന്നതേ ഉള്ളൂ. ആ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് സോണിലാണ്, വേറെ പ്രശ്നമില്ല. PSC വരെ നിങ്ങളുടെ ആ ഡിഗ്രി അംഗീകരിക്കും. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ, ഇക്വലൻസി ഉള്ള കോഴ്സുകൾ ഏതൊക്കെയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, അതായത് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിന് പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന കോളേജുകളിൽ നിന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന കോഴ്സുകൾ മാത്രം നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള, അതായത് നമ്മുടെ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള സ്ഥാപനങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. PSC അപ്രൂവൽ ഉണ്ടോ? 2018 നവംബറിൽ നമ്മുടെ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ ഒരു ഓർഡർ പ്രകാരം UGC അംഗീകരിച്ച കോഴ്സുകൾക്ക് മാത്രമേ കേരളത്തിലെ PSCയിൽ, പ്രത്യേകിച്ച് PSCയിൽ, അതുപോലെ കേരള ഗവൺമെൻറ്റിലെ, അതായത് കേരളത്തിൽ അംഗീകരിച്ചിട്ടുള്ളത് UGC അംഗീകരിച്ച കോഴ്സുകൾ മാത്രമേ 2018 വന്ന റെഗുലേഷൻ പ്രകാരം അംഗീകരിക്കൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം നിലനിൽക്കെയാണ് പല യൂണിവേഴ്സിറ്റികളും അവരുടെ ജൂറിസ്ഡിക്ഷന് പുറമേ, അതായത് UGCയുടെ അംഗീകാരമില്ലാതെ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത് റിസ്ക് ഫാക്ടർ നമ്മൾ എടുക്കേണ്ടതാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡിഗ്രി എടുക്കാം, ഇക്വലൻസി നേടണമെന്നൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ അതേസമയം 2018 വന്ന റെഗുലേഷൻ പ്രകാരം UGCയുടെ അംഗീകാരമില്ലാത്ത കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ അംഗീകരിക്കില്ല എന്നൊരു വസ്തുതയും ഉണ്ട്. UGCയുടെ അംഗീകാരം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ല എന്നതല്ല, യൂണിവേഴ്സിറ്റിക്ക് അവരുടെ ജൂറിസ്ഡിക്ഷന് പുറത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് അംഗീകാരമില്ല എന്നാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, വ്യത്യാസം. ഓക്കെ, അപ്പോൾ PSC എന്ന് പറയുന്നത് റിസ്ക് ഫാക്ടറാണ്. നമുക്ക് PSCയിൽ റെക്കഗ്നേഷൻ കിട്ടുമോ എന്നുള്ളത് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഇനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കേരളത്തിന് പുറത്ത് ചെയ്യാൻ പറ്റുമോ? അടുത്തൊരു വലിയ ചോദ്യമാണ്. തീർച്ചയായിട്ടും ചെയ്യാം. മധുരൈ, അതുപോലെ മദ്രാസ് യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് നമ്മുടെ ഡിസ്റ്റൻസ് ആയിട്ട് ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ചെയ്യാം, കാരണം അവർക്ക് ജൂറിസ്ഡിക്ഷൻ്റെ റെസ്ട്രിക്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് UGC റെക്കഗ്നേഷന് തന്നെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ UGC അംഗീകാരം ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾക്കും ഔട്ട് ഓഫ് ദെയർ ജൂറിസ്ഡിക്ഷനിൽ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നതിന് അനുവാദമുണ്ട്.
അപ്പോൾ ഇനി റെഗുലറായി പഠിക്കണമെങ്കിൽ, റെഗുലറായി പഠിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ, ഒരു സംശയവും വേണ്ട, ഭാരതീയർ യൂണിവേഴ്സിറ്റി ഈസ് ദ ബെസ്റ്റ് വൺ. ബിക്കോസ് നിങ്ങൾക്ക് അതിലും, കാരണം നമ്മുടെ യു ജി സിയുടെ റെക്കഗ്നേഷൻ ലിസ്റ്റിന് പ്രകാരം 13-ാമത്തെ റാങ്കിങ് വരുന്ന ഒരു കോളേജാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയെക്കാളും ബെറ്റർ എന്നാണ് തന്നെയാണ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ലൈബ്രറി ഫെസിലിറ്റീസ് ആയാലും മറ്റു സൗകര്യങ്ങളെല്ലാം നോക്കിയാൽ പോലും റെഗുലറായിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഭാരതീയർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഉടായ്പ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയോ ഒരിക്കലും അല്ല. പക്ഷേ അവരുടെ ജൂറിസ്ഡിക്ഷന് പുറത്ത് ഡിഗ്രി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്നതിന് അവർക്ക് അനുവാദമില്ല എന്നതുകൊണ്ടാണ് പലരും ഇങ്ങനെ ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വാലിഡ് അല്ല അങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ഓക്കെ, പക്ഷേ റാങ്കിങ് പ്രകാരം, നമ്മുടെ ഔദ്യോഗിക ലിസ്റ്റഡുകൾ പ്രകാരം, കണക്കുകൾ പ്രകാരം 13-ാം റാങ്കിങ്ങിൽ നിൽക്കുന്ന ബെസ്റ്റ് കോളേജാണ്. ആദ്യത്തെ 100 കോളേജിൽ 13-ാമത്തെ റാങ്കിങ്ങിൽ നിൽക്കുന്ന ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്, കോളേജിൽ ഞാൻ പറഞ്ഞു, സോറി, ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. സോ ഇനി കോഴ്സുകൾ ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിസിഷൻ. നിങ്ങളുടെ നിങ്ങളെങ്ങനെ റിസ്ക് ഫാക്ടർ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ പി എസ് സിയിലൊക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടറുണ്ട്, അതിൽ യാതൊരു സംശയം വേണ്ട. പി എസ് സി അംഗീകരിക്കുക എന്നുള്ളത് ഒരു വലിയ റിസ്ക് ഫാക്ടറാണ്. പക്ഷേ നിങ്ങൾക്ക് ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നേടിയിക്കൊണ്ട് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. ഹയർ എഡ്യൂക്കേഷനൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ്. വളരെ തീരെ ടഫായിട്ടുള്ള സിലബസൊന്നുമല്ല അവർ ഫോളോ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, സംശയം നിങ്ങൾക്ക് മാറി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഭാരതീയ യൂണിവേഴ്സിറ്റി ചെയ്യണമെന്നോ ചെയ്യണ്ടോ എന്നോ ഞാൻ പറയത്തില്ല. ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ എവിടെയെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ബാക്കിലോട്ട് സ്കിപ്പ് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് വീണ്ടും കേട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഡിസിഷൻ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു, ബി സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.